നമ്മുടെ ഫോർത്ത് സെമസ്റ്ററിലെ ക്ലാസ് ആരംഭിക്കുകയാണ്. എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പേപ്പറാണ്. ഞാനത് ബി ബി എക്കും ബി കോമിനും എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ക്ലാസ്സിന് കൂടി വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ആണ് മിക്കവാറും തയ്യാറാക്കുക. അപ്പോൾ ബാങ്ക് എന്താണ്, ഇൻഷുറൻസ് എന്താണ് എന്ന് പറയുന്ന കാര്യം ഇത് നിങ്ങൾ പ്ലസ് ടുവിന് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ബാങ്കും ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. പിന്നീട് ഈ ബി കോമിനും ബി ബി എക്കും ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേപ്പർ ഒരു ബൾക്കി പേപ്പറാണ്, മാർക്ക് അങ്ങനെ അങ്ങ് കിട്ടില്ല. അപ്പൊ നമ്മൾ കോൺസെപ്റ്റ് നന്നായി പഠിച്ചിട്ട് നല്ല എഴുതാൻ കഴിയുന്ന ആളുകൾക്കാണ് നല്ല ഒരു 65 മേലോട്ട് മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ബൾക്കി പേപ്പറാണ്, അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബിസിനസ് ലോ പോലെ തന്നെ ഈ പേപ്പറും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ ധാരാളം ഉപയോഗം വരുന്ന ഒന്നാണ്. അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂയോടെ നിങ്ങൾ അത് കേൾക്കണം. ഒരു ബാങ്കിൽ പോയാൽ നമ്മൾ നേരിടേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം ഇതിൽ 100% അല്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള വിവരണങ്ങൾ നമുക്ക് നൽകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വലിയ ബൾക്കി ആയിട്ടോ കൺഫ്യൂസിംഗ് ആയിട്ടോ ഒന്നുമില്ല. കുറച്ച് വർഷങ്ങളും ചില ബാങ്കുകളും നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമുക്കറിയാം 130 കോടി ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്താൻ ഒരു ബാങ്കിനോ രണ്ട് ബാങ്കിനോ നടക്കില്ല, ഒരുപാട് ബാങ്കുകൾ വേണം. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലെ ബാങ്കുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം മാത്രമാണ് ഞാൻ നൽകുന്നത്. അപ്പൊ നമ്മൾക്ക് തുടങ്ങാം. അതിൽ ആദ്യം ഞാൻ പറയുന്ന ഒരു ടോപ്പിക് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്നാണ്. ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൽ നോക്കുക, ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇപ്പൊ നമ്മുടെ ഒരു സിലബസിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഏരിയ ചിലപ്പോൾ ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. 1770 ഈ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നെക്സ്റ്റ് ബാങ്ക് ആണ് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊരു ബാങ്ക് വന്നിട്ടുണ്ട്. അത് 1786 ഒരു ബാങ്ക് വന്നു. പിന്നീട് സംഭവിച്ചത്, ഈ രണ്ട് ബാങ്ക് വന്നതിന് ശേഷം സംഭവിച്ചത്, 1809 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വർഷം. അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് ഈ സമയത്തൊക്കെ ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന അവരുടെ ഈ 1st സമരത്തിന് ശേഷം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടായിരുന്നു ഇന്ത്യയുടെ ഭരണം നടത്തിയത്. അത് നടത്താൻ വേണ്ടിയിട്ട് അവർ ഒരു കമ്പനി സ്ഥാപിച്ചു അല്ലെ. ആ കമ്പനിയുടെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 3 ബാങ്കുകൾ സ്ഥാപിച്ചു. അതിൽ ആദ്യം സ്ഥാപിച്ചത് 1809 ബാങ്ക് ഓഫ് ബംഗാൾ എന്നാണ്. പിന്നെ ബാങ്ക് ഓഫ് ബംഗാൾ ഇതിന്റെ പേര് മാറുന്നുണ്ട്, ബാങ്ക് ഓഫ് കൽക്കത്തയായി മാറുന്നുണ്ട്. അത് നമ്മളെ ബുക്ക് പറയുന്നില്ല. ഏതായാലും എള്ളറിവ് വെച്ചിട്ട് ബാങ്ക് ഓഫ് ബംഗാൾ വരുന്നു 1809. അതിനുശേഷം 1840 ബാങ്ക് ഓഫ് ബോംബെ വരുന്നു, മുംബൈ അല്ല ബോംബെ. 3 വർഷത്തിന് ശേഷം ബാങ്ക് ഓഫ് മദ്രാസ് 1843. നിങ്ങൾക്ക് ഈ മൂന്നും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നില്ലേ, ബംഗാള്, ബോംബെ, മദ്രാസ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വർഷം എഴുതിയ കണ്ടറിയാം. ഏകദേശം 100 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇന്ത്യയിലെ മേജർ സിറ്റീസ് ആയിരുന്നു ബംഗാള്, ബോംബെ, മദ്രാസ്. ഈ 3 നഗരങ്ങളിലും അവരെന്ത് ചെയ്തു, ഓരോ ബാങ്ക് സ്ഥാപിച്ചു. അതുപോലെ തന്നെ ആയിരുന്നു യൂണിവേഴ്സിറ്റീസും ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ചത് ഈ 3 സിറ്റികളിലായിരുന്നു അത്. അപ്പൊ ഈ 3 ബാങ്കുകളെയും ഒരുമിച്ച് അതെന്ന് പറയുന്നത് ദീസ് 3 ബാങ്ക്സ് വാർ ജനറലി കോൾഡ് പ്രസിഡൻസി ബാങ്ക്. അപ്പൊ ഈ 3 ബാങ്കുകളും അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു, പ്രസിഡൻസി ബാങ്ക് എന്നാണ്. പരീക്ഷയ്ക്ക് എളുപ്പം ചോദിക്കുക, എന്താണ് പ്രസിഡൻസി ബാങ്ക്സ്? അപ്പൊ ഈ 3 ബാങ്കുകളെ എഴുതിയതിന് അത് പ്രസിഡൻസി ബാങ്കായി. എന്നാൽ 1920 ഈ 1920 ദീസ് 3 ബാങ്ക്സ് വേർ അമാൽഗമേറ്റഡ്, ഈ 3 ബാങ്കുകൾ ഒരുമിച്ചിട്ട് ഒറ്റ ബാങ്കായി മാറി. ആ ബാങ്കിന്റെ പേരാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണത്. പ്രാക്ടിക്കലായിട്ട് നമ്മുടെ രാജ്യത്തിലെ ഒരുപാട് ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, പബ്ലിക് ബാങ്കുകളുണ്ട്, അതായത് ഗവൺമെന്റ് കൺട്രോളുണ്ട്, ഗവൺമെന്റ് കൺട്രോൾ അല്ലാത്ത ബാങ്കുണ്ട്. ഈ 2 ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് ഗവൺമെന്റിന്റെ ബാങ്കാണെങ്കിലും പബ്ലിക് സെക്ടറിലെ ബാങ്കാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കാണ്. ഉദാഹരണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്.
എന്നാൽ ഒരു പ്രൈവറ്റ് സെക്ടറുള്ള ബാങ്കാണ് എച്ച് ഡി എഫ് സി. ഈ രണ്ട് ബാങ്കിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അല്ലെ. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നോട്ടടിക്കുന്ന കാര്യവും എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത് ആരായിരുന്നു? 1920 വരെ ഈ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. 1920 വരെ അപ് ടു 1920 the all economic activities and financial activities are controlled by Imperial Bank of India. ഇനി പറയുന്ന കാര്യം നമ്മുടെ ബുക്കിൽ പറയുന്നില്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം പറയാം. അപ്പോ ഈ ഇംപീരിയൽ ബാങ്കിന്റെ പ്രത്യേകത നോക്കുമ്പോൾ ദ മോസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഇംപീരിയൽ ബാങ്ക് വേർ യൂറോപ്യൻസ്, വിദേശികളായിരുന്നു. 1920 വരെ എല്ലാ ഇംപീരിയൽ ബാങ്ക് കൺട്രോൾ ചെയ്തിരുന്നു. ഇംപീരിയൽ ബാങ്കായി മാറുകയാണ് നമ്മുടെ പ്രസിഡൻസി ബാങ്ക് 1920 വരെ. അപ്പോ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് നമ്മൾ റിസർവ് ബാങ്ക് ഒക്കെ സ്ഥാപിച്ചു. 1935 റിസർവ് ബാങ്ക് ഒക്കെ സ്ഥാപിച്ചു. പക്ഷേ ഈ ഇംപീരിയൽ ബാങ്ക് ഇങ്ങനെ നിൽക്കുകയാണ്, വിദേശികൾ സ്ഥാപിച്ചതാണ് അല്ലെ. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഒരു ഓൾ ഇന്ത്യ റൂറൽ സർവേ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ഹെഡിന്റെ പേരാണ് എ ഡി ഗോർവാല. ഈ എ ഡി ഗോർവാലയുടെ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1955 ഇംപീരിയൽ ബാങ്കിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ പൂർവികരായിരുന്നു ഇംപീരിയൽ ബാങ്കും ആദ്യത്തെ പ്രസിഡൻസി ബാങ്കും. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? അപ്പോൾ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന എസ് ബി ഐ എന്ന് പറയുന്ന ബാങ്ക് 1809 ബാങ്ക് ഓഫ് കൽക്കത്തയും 1840 ബാങ്ക് ഓഫ് മുംബൈയും 1843 ബാങ്ക് ഓഫ് മദ്രാസും ചേർന്നിട്ട് എന്ത് ബാങ്കായി മാറി? 1920 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ. ആ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറി. ഓക്കെ, അപ്പൊ അതാണ് അതിൻ്റെ ഒരു കഥ. പിന്നീട് ഇതല്ലാത്ത കുറച്ച് ബാങ്ക് പറയാൻ പോകുന്നത്,